നമസ്കാരം. യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. മലയാളിയായ സോജൻ ജോസഫിനെ ആഷ്ഫോർഡ് കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർലമെന്ററി സ്ഥാനാർത്ഥിയായി ലേബർ പാർട്ടി തിരഞ്ഞെടുത്തു. വിജയിക്കുകയാണെങ്കിൽ യു കെയിൽ ഇത്തരമൊരു സ്ഥാനം വഹിക്കുന്ന ആദ്യ കേരളീയനായി മാറും ഇദ്ദേഹം. നിലവിൽ ആഷ്ഫോർഡ് ബറോ കൗൺസിലിലെ കൗൺസിലറും NHSൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് മേധാവിയുമാണ് സോജൻ ജോസഫ്. 2002 മുതൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സോജന് മികച്ച അനുഭവ സമ്പത്തുണ്ട്. ആഷ്ഫോർഡിലേക്കുള്ള ലേബർ പാർട്ടിയുടെ പാർലമെന്ററി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഭിമാനകരമായ നേട്ടമായി കണക്കാക്കുന്നുവെന്ന് അദ്ദേഹം പ്രതികരിച്ചു. പ്രവാസികൾക്കും വിദേശത്ത് കുടിയേറി അവിടുത്തെ പൗരത്വമെടുക്കുന്ന OCIക്കാർക്കും ഇനി ആധാർ എടുക്കാം. ആധാർ നൽകുന്ന സ്ഥാപനമായ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് പുതിയ സർക്കുലറിലൂടെ നടപടിക്രമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയത്. January 26 ആധാർ എൻറോൾമെന്റ് ആൻഡ് അപ്ഡേറ്റ് റൂൾസിൽ മാറ്റങ്ങൾ വരുത്തിയുള്ള വിജ്ഞാപനം പുറത്തിറക്കിയത്. പുതിയ വിജ്ഞാപനം അനുസരിച്ച് കുട്ടികൾ ഉൾപ്പെടെ ഇന്ത്യൻ പാസ്പോർട്ടുള്ള പ്രവാസി ഇന്ത്യക്കാർക്കെല്ലാം ഇനി മുതൽ ആധാർ എടുക്കാം. ആധാർ കേന്ദ്രങ്ങളിൽ അപേക്ഷ നൽകിയാൽ മറ്റൊരു തടസ്സവും കൂടാതെ അവർക്കിനി ആധാർ ലഭിക്കും. പാസ്പോർട്ട് മാത്രമാണ് ഇതിനടിസ്ഥാന രേഖയായി കാണിക്കേണ്ടത്. പ്രവാസികളുടെ ദീർഘകാലമായുള്ള ആവശ്യത്തിനാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. യു കെയിലേക്ക് കുടിയേറിയ ജോലിക്കാർക്കുള്ള ഇമിഗ്രേഷൻ പെർമിറ്റുകൾ ഹോം ഓഫീസ് പുതുക്കി നൽകാത്തത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണെന്ന് യു കെയിലെ പ്രമുഖ ഹോം കെയർ പ്രൊവൈഡർമാരിൽ ഒരാളായ ഗ്രോസ്വെനർ ഹെൽത്ത് കെയർ അധികൃതർ അറിയിച്ചു. ഇത് 30 സിംബാബ്വേയിൽ നിന്നുള്ള ജോലിക്കാർക്ക് ജോലി ചെയ്യാതെ ശമ്പളം കൊടുക്കേണ്ട സ്ഥിതി കമ്പനിക്കുണ്ടാക്കിയെന്ന് അവർ വ്യക്തമാക്കി. ഈ പ്രശ്നം നിലനിൽക്കുകയാണെങ്കിൽ വരും മാസങ്ങളിൽ കൂടുതൽ കമ്പനികൾ ഈ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും അവർ അറിയിച്ചു. കെയർ ക്വാളിറ്റി കമ്മീഷൻ മോഡേൺ സ്ലേവറിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർത്തിയതിനെ തുടർന്നാണ് ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കിയത്. നിലവിൽ പുതിയ ജോലിക്കാരെ സ്പോൺസർ ചെയ്യുന്നതോ നിലവിലുള്ള ജീവനക്കാർക്ക് പെർമിറ്റുകൾ പുതുക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു ഹോം കെയർ പ്രൊവൈഡർ ഫസ്റ്റ് ഹോം കെയർ വിദേശ ജോലിക്കാർക്ക് ഹോം ഓഫീസിൽ നിന്നുള്ള അമിത ഡോക്യുമെന്റേഷൻ വെല്ലുവിളികൾ ഉയർത്തുന്നതായി ചൂണ്ടിക്കാട്ടി. എന്നാൽ കെയർ വർക്കർ ക്ഷാമത്തിന് അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റ് ഒരു സുസ്ഥിര പരിഹാരമല്ലെന്നും തദ്ദേശീയരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ വേതന വർധനവ് നൽകുന്നതിനും നിക്ഷേപങ്ങൾ നടത്തുന്നതിനും സർക്കാർ തയ്യാറാകണമെന്നും അലർട്ട് സോഷ്യൽ സർവീസസ് ജോയിന്റ് ചീഫ് എക്സിക്യൂട്ടീവ് കാത്തി വില്യംസ് പറഞ്ഞു. ജീവനക്കാരുടെ ദേശീയ ഇൻഷുറൻസ് നിർത്തലാക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിവരുമെന്ന് ജെറമി ഹണ്ട് പറഞ്ഞു. കോമൺസ് ട്രഷറി കമ്മിറ്റിക്ക് മുമ്പാകെ സംസാരിച്ച ഹണ്ട് ഈ പദ്ധതിക്ക് ഒരു പാർലമെന്ററി കാലയളവിൽ യാഥാർത്ഥ്യമാകില്ലെന്നും ഇത് സർക്കാരിന്റെ ദീർഘകാല അഭിലാഷമാണെന്നും വ്യക്തമാക്കി. മുൻ വർഷങ്ങളിലെ കൺസർവേറ്റീവ് ഭരണകൂടങ്ങൾ 12 കൊണ്ട് നടപ്പാക്കിയ ടാക്സ് ഫ്രീ പേഴ്സണൽ അലവൻസിലെ ക്രമാനുഗതമായ വർധനവുമായാണ് അദ്ദേഹം പുതിയ നടപടിയെ ഉപമിച്ചത്. പുതിയ നിർദ്ദേശത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്ക ഉയർത്തിയ ലേബർ ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിദഗ്ധരുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും വിമർശനങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ചാൻസലർ നടപടിയെപ്പറ്റിയുള്ള വിശദീകരണം നൽകിയത്. പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ സമയം വേണ്ടി വരുമെന്ന് പറഞ്ഞെങ്കിലും കൃത്യമായ കാലയളവ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം 8,800 ജീവനക്കാരെ പിരിച്ചുവിട്ടതായി മോറിസൺ സൂപ്പർമാർക്കറ്റ് ശൃംഖല വ്യക്തമാക്കി. 2021 ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ടേക്ക് ഓവറിന് ശേഷം നഷ്ടം £1 ബില്യൺ ആയതായും കമ്പനി അറിയിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെയുള്ള ഔദ്യോഗിക കണക്കനുസരിച്ച് സൂപ്പർമാർക്കറ്റ് ശൃംഖലയുടെ മൊത്തം ഫിനാൻസ് കോസ്റ്റ് തൊട്ട് മുൻപത്തെ വർഷത്തെ $590 മില്യൺ എന്നതിൽ നിന്നും £735 മില്യൺ ആയി വർദ്ധിച്ചു. തുടർച്ചയായ രണ്ടാം വർഷമാണ് മോറിസന്റെ നഷ്ടം £1 ബില്യൺ അധികമാകുന്നത്. 2022 നികുതിക്ക് മുൻപുള്ള നഷ്ടം £1.5 ബില്യൺ ആയിരുന്നു. വളരെ വേഗത്തിൽ തങ്ങളുടെ ശൃംഖല വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബജറ്റ് സൂപ്പർമാർക്കറ്റ് ശൃംഖലകളായ ആൽഡിയുമായും ലിഡിലുമായുമുള്ള മത്സരത്തിലാണ് മോറിസൺസ് കിതയ്ക്കുന്നത്. അതോടൊപ്പം പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കുന്ന ടെസ്കോയും സെയിൻസ്ബറിയും കനത്ത വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട്. 2022 മോറിസണെ പിന്തള്ളിക്കൊണ്ട് ആൽഡി ബ്രിട്ടനിലെ 4 വലിയ സൂപ്പർമാർക്കറ്റ് ശൃംഖലയായി മാറിയിരുന്നു. കേരള അപ്ഡേറ്റ്. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിനുവേണ്ടി വിജ്ഞാപനം പുറത്തിറക്കി സംസ്ഥാന സർക്കാർ. വിമാനത്താവളത്തിന്റെ നിർമ്മാണത്തിനായി ഏകദേശം 1,000.28 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുക. ഭൂമി ഏറ്റെടുക്കലിൽ ആക്ഷേപമുള്ളവർക്ക് 15 പരാതി നൽകണമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. പ്രദേശത്ത് കച്ചവടം നടത്തുന്നവർക്കും വീട് നഷ്ടമാകുന്ന കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. കാലാവസ്ഥ. ലണ്ടനിൽ ഇന്നത്തെ കൂടിയ താപനില 15°C കുറഞ്ഞ താപനില 11°C ഇടയിലാണ്. വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.